നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം. യു സി എല്ലിൻ്റെ സെമി ഫൈനലിലെ ഫസ്റ്റ് ലെഗ് മത്സരം വരെ കഴിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആരാകും യു സി എല്ലിലെ ഒരു ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുക? ഇപ്പോൾ ഈ ഒരു റേസിൽ നമുക്കൊരു ഒരു ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് എർലിംഗ് ഹാലൻഡ് ആണുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ്. 12 ഗോളുകളാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത്. മുഹമ്മദ് സല ലിവർപൂൾ താരം 8 ഗോളുകൾ. കിലിയൻ എംബാപ്പെ പി എസ് ടിയുടെ താരമാണ്, 7 ഗോളുകൾ. വിനീഷ്യസ് ജൂനിയറും റയൽ മാഡ്രിഡ് താരം 7 ഗോളുകൾ തന്നെയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബെനിഫിക്കയുടെ ഹാവ് മരിയോ 6 ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റേസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെയും റയൽ മാഡ്രിഡിൻ്റെയും താരങ്ങളാണ്. അതായത് ഹാലൻഡ് 12 ഗോളുകളും അതുപോലെ വിനീഷ്യസ് ജൂനിയർ 7 ഗോളുകളും. ഈ രണ്ട് താരങ്ങൾക്കാണ് ഈ ഒരു ടോപ്പ് 5 ലിസ്റ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ ഗോൾഡൻ ബൂട്ട് നേടാൻ സാധ്യതയുള്ളത്. ബാക്കി എല്ലാവരും എലിമിനേറ്റ് ആയി കഴിഞ്ഞിട്ടുള്ള ടീമുകളിലെ താരങ്ങളാണ്. അപ്പോൾ എർലിംഗ് ഹാലൻഡ് പറഞ്ഞതുപോലെ വിനീഷ്യസ് ജൂനിയറുമായിട്ട് തന്നെ 5 ഗോളുകളുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പം വിനീഷ്യസിന് കൂടുതൽ ഗോളുകളൊക്കെ സ്കോർ ചെയ്താൽ മാത്രമേ, ഈ പറഞ്ഞ രണ്ട് മത്സരങ്ങളിൽ അടിച്ചാൽ മാത്രമേക്ക് എർലിംഗ് ഹാലൻഡിനെ മറികടക്കുക എന്നുള്ളതും ഒരു കാര്യത്തിലേക്ക് എത്തുകയുള്ളൂ. എർലിംഗ് ഹാലൻഡിനെ തന്നെയാണ് നിലവിലെ സാഹചര്യം നിങ്ങൾ നോക്കുമ്പോൾ യു സി എല്ലിലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാനുള്ള സാഹചര്യങ്ങളും ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.